അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് 8 കവാടങ്ങളാണ് ഉള്ളത്. സ്വർഗത്തിലെ 8 കവാടങ്ങളുണ്ട്. ഈ 8 കവാടങ്ങളിലെ ഓരോ കവാടവും അതിന് ഓരോ വിശിഷ്ട വ്യക്തികളുണ്ട്. ഇന്ന വാതിലിലൂടെ ഇന്ന ആളെ കടക്കൂ. പരിശുദ്ധമായ റമദാ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കടന്നുപോകാൻ സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ഓരോ കവാടത്തിലും കടന്നു പോകാൻ ഓരോ അവകാശികളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ട് നരകത്തിന്റെ മുന്നിലെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ 8 കവാടവും തുറന്നിട്ടുകൊണ്ട് ഏ മനുഷ്യ നീ എന്നിലൂടെ കടന്നു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കും, നീ എന്നിലൂടെ വേണം കടന്നു പോകാൻ. ഏ ഭാഗ്യവാനെ, അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിച്ചവനെ, നീ എന്നിലൂടെ കടന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുന്ന ഒരു അടിമയുണ്ട്. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അടിമയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈവെക്ക്. സ്വർഗത്തിന്റെ ഏത് കവാടം, 8 കവാടം പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കണം. അരക്കൈയൊന്നും വേണ്ട, കൈ തന്ന അള്ളയ്ക്ക് അത് എടുത്ത് കളയാനും കഴിവുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പലർക്കും പൊക്കാൻ പേടി, ഇങ്ങേരി പൈസ വല്ലതും ചോദിക്കുവോ, അതാ വല്ല പൈസയും ചോദിക്കുവോ, അതോ ഇനിയിപ്പോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വല്ലതും പറയുവോ. നീ പേടിക്കൊന്നും വേണ്ട, അള്ളാഹുവിന്റെ ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 1 മണിക്കൂർ ഇവിടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. 1 മണിക്കൂർ ഇവിടെ ഇരിക്കുക, ആ സൂറത്തും പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ചിലർക്ക് വാപ്പയും വാപ്പയാണ് കൂട്ടുകാരൻ, ചിലർക്ക് ഉമ്മയാണ് കൂട്ടുകാരൻ, അല്ലെങ്കിൽ കൂടപ്പുറപ്പുകൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ അയൽവാസികൾ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു കൂട്ടുകാരുണ്ട്. പറയാറുണ്ട്, ഇവൻ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത, ഇവൻ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത, എന്റെ രഹസ്യങ്ങൾ മുഴുവനും ഞാൻ ഇവനോട് പറയാനുണ്ട്. എന്റെ കൂടപ്പുറപ്പുകളെക്കാൾ എന്നോട് സ്നേഹം എന്റെ ഈ കൂട്ടുകാരനാണെന്ന് ഞാനും നിങ്ങളും ചില സമയങ്ങളിൽ പറയാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും, നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും, ആ കൂട്ടുകാരൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂടെ വരുന്നത് എവിടെ വരെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, അവർ കൂടിപ്പോയാൽ എവിടെ വരെ വരും? ചിലര് പണം കണ്ടിട്ട് കൂടെ വരുന്നവരുണ്ട്, അധികാരമുള്ളത് കൊണ്ട് കൂടെ വരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലെങ്കിലും മറ്റു ചില ദുനിയാവിന്റെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അങ്ങനെയും പുറകെ വരുന്നവരുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കൂട്ടുകാരും വരുന്നത് എവിടെ വരെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടി കൊണ്ടുപോയി ഇറക്കി വെക്കുന്നത് വരെയുള്ളൂ. എല്ലാ കൂട്ടുകാരും, ഏകദേശമുള്ള കൂട്ടുകാരും മുഴുവനും അവിടെ വരെ വരൂ. അവിടെ വന്നിട്ട് എല്ലാവരും, എന്റെ പ്രിയമുള്ളവരെ, നിന്നെ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് പിടിമണ്ണു വാരി എറിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിപ്പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് ചിലര് കൂട്ടുകാരെ കാണിച്ചിട്ട് പറയും, അത്രേ ചില കൂട്ടുകാർ അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടും. ചില കൂട്ടുകാർ പരസ്പരം പറയും, എടാ നശിച്ചവനെ, ഞാൻ നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, ഞാൻ നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയത്, ഞാൻ നശിച്ചു പോയത് എന്ന് ചില കൂട്ടുകാർ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ചില കൂട്ടുകാരുകളുണ്ടല്ലോ, അള്ളാഹുവേ, ആ കൂട്ടുകാരിൽ ഒരാളെങ്ങാണം നരകത്തിലും ഒരാളെങ്ങാണം സ്വർഗത്തിലുമായി പോയാൽ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, ഒരാള് സ്വർഗത്തില്, ഒരാള് നരകത്തില്, സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹു ചോദിക്കുന്നു, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തന്നിട്ടെന്തേ?
സന്തോഷമില്ലാത്തത്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പടച്ചവനെ, എന്റെ സദസ്സിലേക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഏത് നല്ല കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെയുള്ള എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നരകത്തിലാണല്ലോ. അവൻ നരകത്തിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ആ സ്വർഗത്തിൽ സന്തോഷമുണ്ടാവുക എന്ന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ അല്ലാഹു ആ മനുഷ്യനോട് പറയുന്ന, ചെറുപ്പക്കാരാ, എങ്കിലും നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു ആ മനുഷ്യന് അനുവാദം കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, അങ്ങനെ ചില കൂട്ടുകാരുണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, നരകത്തിൽ പെട്ടുപോയാൽ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ട്. അല്ലാഹു ആ കൂട്ടുകാരൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ചില കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാ. ആ കൂട്ടുകാരാരെന്നറിയോ? പരിപാടിയിൽ ഇട്ടിട്ട് പോകുന്നവരല്ല. പണം തീരുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, അധികാരം നഷ്ടപ്പെടുമ്പോൾ, സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, പ്രായമാകുന്ന സമയമാകുമ്പോ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന കൂട്ടുകാരല്ല. ആ കൂട്ടുകാര് നിന്നെ ഒരിക്കലും കൈവിടൂല. ഇന്ന് നീ സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പടച്ചവനെ നിന്നെ കൈയൊഴിയുന്ന സമയം എപ്പോഴാ? മഹാനായ തലവ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ദാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊടിയുന്നേ. അതാ വെള്ളത്തുടിക്ക് ഇന്നലെ വരെ സ്വന്തമായി കുളിച്ചിരുന്ന നിന്നയതാ എല്ലാവരും കൂടെ ചൂടുവെള്ളം തയ്യാറാക്കിയിട്ട് നല്ലതുപോലെ അതാ ഉമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ സൂക്ഷ്മതയോടുകൂടി നിന്നെ കുളിപ്പിക്കുകയാ. എന്നിട്ടതാ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് വീടിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് നിന്നെ പൊതിയുന്നതിന് വേണ്ടി പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, ധരിക്കാൻ ആഗ്രഹിക്കാത്ത മൂന്ന് കഷ്ടം വെള്ളത്തുണി ിലേക്ക് നിന്നെ കിടത്തു വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ നിന്നെ പൊതിഞ്ഞിട്ട് അവസാനം പടച്ചവനെ അതാ വിളിച്ചു പറയുന്നു, കാണേണ്ടവർ മുഴുവനും കണ്ടോ ഇതാ പൊതിയാ പോകുകയാണ്, ഇതാ പൊതിയാ പോകുകയാണ്. പടച്ചവനെ നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞുകെടുത്തു വെക്കുകയാ. അതാ പഞ്ഞുകെടുത്തു വെച്ചിട്ട് പെട്ടെന്ന് പടച്ചവനെ നിന്റെ തലയെന്ന് പൊതിയുകയാണ്. അതാ മഹാനായ തലവ ഉസ്താദ് പറയുന്നു, മയ്യത്തുകത്തിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ. അല്ലാഹുവേ, ഇവിടത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് വന്ന മയ്യത്തുകത്തിലുണ്ടല്ലോ, എല്ലാവർക്കും ഒരേ ഒരു വാഹനം, ഒരിത്തരം പ്രത്യേകതയില്ല, എല്ലാവർക്കും ഒരേ ഒരു വാഹനം. അത് കേറാത്ത വീടില്ല, അതിന് മോഡൽ വേണ്ട, അതിന് പെട്രോള് വേണ്ട, അതിന് ഡ്രൈവർ വേണ്ട. പടച്ചവനെ, പണക്കാരനും പാവപ്പെട്ടവനും ഒരേ ഒരു വാഹനം, ഒരേ ഒരു വസ്ത്രം. അതിന്റെ അകത്തേക്ക് എടുത്തു വെച്ച് നിന്റെ ജനാസയത തോളിലേക്ക് പൊക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസയം ഉയരുമ്പോ വീടിന്റെ അകത്ത് കിടന്ന ഭാര്യ കരയുന്നുണ്ട്, മാതാപിതാക്കള് കരയുന്നുണ്ട്, കൂടപ്പിറപ്പുകള് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. മഹാനായ തലവ ഉസ്താദ് പറയുകയാണ്, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അതാ മക്കള് വിളിക്കുന്നു, എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ. അവിടെ കിടന്ന് വിളിക്കുമ്പോ നിന്റെ വാപ്പതാ നിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം കടിഞ്ഞു, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം കടിഞ്ഞു, നിന്റെ സഹോദരിമാരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് പള്ളിയിൽ കൊണ്ടുവന്നു, എല്ലാവരും നമസ്കരിച്ചു. അവസാനം ആറടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരി ഇറങ്ങി, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി
മുഅ്മിനീന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ എത്ര വലിയവനാണെങ്കിലും അവസാനം ഈ പള്ളിക്കാറ്റിൽ ആറടി മണ്ണിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് എല്ലാ കൂട്ടുകാരെ പിരിഞ്ഞു പോകുമ്പോ എന്നാലും പിരിഞ്ഞു പോകാത്ത ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാ. ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നിനക്ക് ലഭിക്കണമെങ്കിൽ ആ കൂട്ടുകാരൻ ആരെന്നറിയുമോ? കള്ളുകുടിയനല്ല, പെണ്ണു പിടിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, പാപം കാണുന്നവനല്ല, പാപം പറയുന്നവനല്ല, കൂടെ നിന്നിട്ട് ചതിക്കുന്നവനല്ല, പെരുവടിയിലിട്ടിട്ട് പോകുന്നവനല്ല. ആരാ നിന്റെ കൂട്ടുകാരാരെന്നറിയോ? ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാപം കണ്ടിട്ടില്ല. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല, ഹറാം തിന്നിട്ടില്ല. അടച്ചവനെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അവര് ഹറാമ് കഴിച്ചിട്ടില്ല, അവര് ഹറാമ് കണ്ടിട്ടില്ല, അവര് ഹറാമ് ചെവി കൊണ്ട് കേട്ടിട്ടില്ല, അവരെ അല്ലാഹു കൊടുത്ത നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പാപം ചെയ്യാത്ത ഒരു കൂട്ടുകാരുണ്ട്, അവരാരെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന സ്വഹാബ, അതല്ലാഹുവിന്റെ സൈന്യമായ മലക്കുകളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഹൂദിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, മോനെ മലക്കിനെ കൂട്ടുകാരനാക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അള്ളാഹുവിന് മാത്രമേ ആ മലക്കുകളുടെ എണ്ണം അറിയൂ. മലക്കുകളെ കൂട്ടുകാരനാക്കാൻ കഴിയണം. ആ മലക്കുകളെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ പള്ളിക്കുടിയിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് പോകുമ്പോ പിരിഞ്ഞു പോകൂല. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ നാളെ സൂര്യൻ തലയുടെ മുകളിൽ നിൽക്കുന്ന ചെമ്പിന്റെ തടകൾ നിന്നിട്ട് മനുഷ്യൻ ഒരുങ്ങുന്ന ദിവസമുണ്ടല്ലോ. എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും അവനവന്റെ കാര്യം നോക്കിയിട്ട് പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം ഉമ്മയും ബാപ്പയും കൂടെ പറപ്പും ഭാര്യയും മക്കളും ഒരാളെ തിരിഞ്ഞു നോക്കാത്ത പടച്ചവനെ പെറ്റതള്ള മുന്നിലൂടെ നടന്നു പോയാൽ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് നോക്കാത്ത സ്വന്തം മക്കളും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത പടച്ചവനെ ഈ ഭൂമിയിലുള്ള ഈ പരലോകത്ത് നിൽക്കുന്ന ആരെ വേണമെങ്കിലും ഇവരെ മുഴുവനും എടുത്ത് നരകത്തിലിട്ടിട്ട് ഇവരുടെ നന്മ മുഴുവനും എനിക്ക് തന്നിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മനുഷ്യര് പറയുന്ന ആളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് നീ ഒറ്റക്കിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ മലക്കുകൾ വന്ന് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, മലക്കുകൾ വന്ന് നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പടച്ചറപ്പിനോട് പറയുന്നു, നാഥ ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലോ. എന്ന് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിനക്ക് ശഫാഅത്ത് ചെയ്തിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. കല്ലിന്റെ ആറുണ്ടടാ, പാലിന്റെ നദികളുണ്ടടാ, അവിടെ എന്ത് വേണമെങ്കിലും കടിക്കാ, അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാ. മോനെ നിന്നെ ചോദിക്കാനും പറയാനും തടയാനും ഒരാളുമില്ല. ആ സ്വർഗത്തിലേക്ക് നിന്റെ രണ്ട് കാലം വെച്ചതിന് ശേഷമേ ആ കൂട്ടുകാരൻ നിന്നെ കൈയടിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില കൂട്ടുകാരുണ്ട് പെരുവഴിയിലിട്ടിട്ട് പോകുന്ന, ഈ കൂട്ടുകാരങ്ങനല്ല. അല്ലാഹുവിന്റെ മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അവര് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവരെ കൂട്ടുകാരാക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ മലക്കുകളെ കൂട്ടുകാരാക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകളെ കൂട്ടുകാരനായിട്ട് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. നമ്മളിങ്ങനെ 24 മണിക്കൂറും കണ്ടവന്റെ ഇറച്ചി തിന്ന് നടക്കണ, ഹറാമും തിന്ന് പാപവും കണ്ട് നടക്കണ നമുക്ക് മലക്കുകളെ കൂട്ടുകാരാക്കി കിട്ടും കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. എങ്ങനെയാണ് മലക്കുകളെ നമുക്ക് കൂട്ടുകാരാക്കാൻ കഴിയുക? ഇൻഷാല്ലാ 1 മണിക്കൂറുണ്ട്, പറ്റുന്ന അത്രയും പറയും. ഇൻഷാല്ലാ എത്ര പേരെ കൂട്ടുകാരാക്കണം നിങ്ങൾ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതപ്പോ ചൊടിയുണ്ട് എന്നോട്.
ഒരു ചൊടിയുണ്ടോപ്പാ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ട്. നമ്മളെ തമ്മിൽ സാമ്പത്തിക ഇടപാടില്ല, വേറെ എന്തെങ്കിലും എന്തെങ്കിലും വിഷയം ഒന്നുമില്ല. പിന്നെന്തിനാ എന്റെ മുഖത്ത് ഇങ്ങനെ വലിച്ചു കയറിയിട്ടിരിക്കണം? ഒന്ന് സന്തോഷത്തോടെ ഇരിക്കും മനുഷ്യന്മാരെ, ഒന്നുമില്ലെങ്കിൽ രോഗിയല്ലേ? രോഗം പിടിച്ചിട്ട് വന്നിരിക്കുന്നവനില്ല, ഒരു സ്നേഹം കാണിക്ക്. പുഞ്ചിരിയും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പുറത്തേക്കണവര് പറ്റുമെങ്കിൽ കയറി അകത്തിരിക്കും. മലക്കുകളെ കൂട്ടുകാരാവാൻ്റെ അല്ലേ നീ ഇങ്ങനെ റോഡിന്റെ ചാരത്തിരിക്കുമ്പോ മലക്കുകളുടെ കാവല് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കണ്ണിന്റെ മുന്നിൽ സ്വർഗം, കണ്ണിന്റെ മുന്നിൽ സ്വർഗം. കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ കയറി, റോഡിൽ നിന്നിട്ട് എന്തിനാ അവസരം കളയണം? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കിനെ കൂട്ടുകാരനാക്കാൻ കഴിയുന്ന ഇങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹി സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവേ, പലപ്പോഴും ജിബ്രീൽ അലൈഹി സലാം കടന്നു വരുന്നത് ഒരു സ്വഹാബിയുടെ രൂപത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് ജിബ്രീലും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, ഇങ്ങനെ നടന്നു പോവുകയാണ്. വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും അതാ ജിബ്രീൽ അലൈഹി സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് അല്ലാഹുവേ അവിടുന്ന് സ്വലാം പറഞ്ഞ് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു ജിബ്രീലേ, എന്റെ അബൂദർ നിനക്ക് എങ്ങനെ അറിയാ? ആ പോകുന്ന സ്വഹാബിയുടെ പേര് അബൂദറാണ്, എങ്ങനെയാണ് ജിബ്രീലേ നിനക്കറിയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് അത്ഭുതത്തോട് ചോദിക്കുമ്പോ യാ റസൂലല്ലാഹ് വല്ലദീ ബഅസക ബിഹഖി നബിയിൻ ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ അശ്ഹറു ഫിൽ അർലി ബിസുദ്ദിഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുകയാ, ആ പോകുന്ന സ്വഹാബിയ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും പരിചയമുള്ള സ്വഹാബിയ. എല്ലാ മലക്കുകൾക്കും ദുനിയാവിലെ ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആ സ്വഹാബിയ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ് നബിയേ. മലക്കുകൾക്ക് എല്ലാവർക്കും അറിയുന്ന മനുഷ്യനാ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. മലക്കുകൾക്ക് മുഴുവനും അറിയുന്ന സ്വഹാബിയാട്, പാവപ്പെട്ടവനാട്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മസ്ജിദിന്റെ പെരികിട ചാരത്ത് ദിവസങ്ങളോളം സംസം വെള്ളം കുടിച്ചിട്ട് കിടക്കുന്ന സ്വഹാബിയ. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അത് കടിച്ചിട്ട് കിടക്കുന്നവനാ. ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത സ്വഹാബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ അബൂദറിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാ? മലക്കുകളുടെ ലോകത്തിൽ സ്ഥാനം കിട്ടാറുള്ള കാരണം എന്താ? എന്റെ അബൂദർ എന്ത് നന്മയാണ് ചെയ്യുന്നത്? എന്ത് നന്മയാണ് എന്റെ അബൂദറിനുള്ളത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിനെ മലക്കുകൾ ഇഷ്ടപ്പെടാറുള്ള കാരണം എന്തെന്നറിയുവോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ മലക്കുകൾ ഇഷ്ടപ്പെടാറുള്ള കാര്യം എന്തെന്നറിയോ? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങളെ മലക്കുകൾ ഇഷ്ടപ്പെടണോ? ജിബ്രീൽ അലൈഹി സലാം മുതലുള്ള സർവ്വ മലക്കുകളും നിനക്ക് പരിചയമുള്ളവരാകണോ? ആ മലക്കുകളെ കൂട്ടുകാരനാകണോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അതിനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയ,
അബൂദർ ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനാണ് നബിയേ. അബൂദർ റളിയല്ലാഹു തആല ഒരു പരിത്യാഗിയായിരുന്നു, മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, മലക്കുകൾക്ക് വല്ലാത്ത പരിചയമായിരുന്നു. അല്ലാഹുവേ അതിന്റെ കാരണം എന്തെന്നറിയോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന സുഖാഡംബരങ്ങളുണ്ടല്ലോ, ആ സ്വഹാബിക്കൊന്നും വേണ്ടായിരുന്നു. ദുനിയാവിനോട് സ്നേഹമില്ലായിരുന്നു, ദുനിയാവിനോട് പ്രേമമില്ലായിരുന്നു, ദുനിയാവ് വാരിക്കൂട്ടാണ് നെട്ടോട്ടം ഓടുന്ന സ്വഹാബിയായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, ആ ചത്തുകിടക്കുന്ന ഒരു കഴുതയെ കാണിച്ചിട്ട് ദുനിയാവിതാണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഞാനും നിങ്ങളും ഇന്ന് ദുനിയാവിന്റെ പുറകെയാണ്, എങ്ങനെയെങ്കിലും ഈ ദുനിയാവെന്ന് വാരിപ്പിടിക്കാവെന്ന് വെട്ടിപ്പിടിക്കാ, എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയും വലിയ വലിയ ജോലിയിലെത്തണമല്ലോ, കോടീശ്വരനാകണമല്ലോ, ഏത് വഴിയും ഞാനും നിങ്ങളും സ്വീകരിക്കുന്നവരാ. പിടിച്ചു പറിക്കുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്, കള്ളത്തരങ്ങള് നടത്തുന്നവരുണ്ട്. പഠിച്ചവനെ ഏത് മോശമായ വഴിയിലൂടെയാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദുനിയാവിൽ വലിയവനാകുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കടന്ന് പരക്കം വായുമ്പോ ഹലാലും ഹലാലും ഹറാമും നോക്കാതെ പണത്തിന്റെ പുറകെ എങ്ങനെയെങ്കിലും ഒന്ന് വാരിക്കൂട്ടാലെന്ന് തോട്ടമോടുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പണക്കാരാഹുവിന്റെ പ്രവാചകം പറയുന്ന മലക്കുകട കൂട്ടുകാരനാകണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഈ ദുനിയാവിനെ വെറുക്കണേ, ആഖിറത്തിന് ഇഷ്ടപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു തആല ആരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയൊന്നും കരുതി വെക്കല്ലേ, നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയൊന്നും നിങ്ങളുടെ കയ്യിൽ സ്വരൂപിച്ചു വെക്കല്ലേ, അല്ലയാണെല്ലാം തരുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ മഹാനായ അബൂദർ കയ്യിലൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല, രാവിലെ കിട്ടുന്നത് കിടക്കുന്നതിന് മുമ്പേ തന്റെ സർവ്വതം തീർക്കുമായിരുന്നു. പക്ഷേ നമ്മളങ്ങനല്ല, പഠിച്ചവനെ നമുക്ക് വല്ലാത്ത അപരാധിയാണ്, ഞാൻ ജോലിക്ക് പോയില്ലെങ്കില്, ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കില്, പഠിച്ചവനെ എന്റെ കുടുംബത്തെ എങ്ങനെയാ ഭക്ഷണം കൊടുക്കുക, എങ്ങനെയാ വീട് വെക്കുക, എങ്ങനെയാ മക്കളെ കെട്ടിക്കുക, പഠിച്ചവനെ വളർന്നു വരുന്ന കൊച്ചുമക്കളോട് പോകുന്ന കുറിച്ച് ഭാവിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര മഹാനായ അബൂദർ റളിയല്ലാഹു തആല ഒന്നും കരുതി വെക്കില്ലായിരുന്നു, എന്ത് കിട്ടിയാല് സദക കൊടുക്കുമായിരുന്നു, പാവങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അല്ലാഹുവേ ഒരു ഗതിയും വകയുമില്ലാത്ത പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തന്റെ കയ്യിൽ എന്ത് കിട്ടിയാല് മഹാനായ അബൂദർ റളിയല്ലാഹു തആല സദക കൊടുക്കുമായിരുന്നു. ആരെങ്കിലും സമ്പത്ത് സൂക്ഷിച്ചു വെച്ചാല് വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ഖുർആനിന്റെ ആയത്തോടിയിട്ട് പറയുമായിരുന്നു, ഇതെല്ലാം നാളെ നീ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുമ്പോ നിന്റെ കഴുത്തിലേക്ക് അല്ലാഹുത്തിയായിട്ട് നിന്റെ കഴുത്തിലേക്ക് തൂക്കിയിടുമടാ, പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമായിരുന്നു മഹാനായ അബൂദർ റളിയല്ലാഹു തആല. യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നോക്കുമ്പോ ഏറ്റവും അവസാനമാണ് ഈ സ്വഹാബി ഓടി വരുന്നത്, ഏറ്റവും അവസാനമാണ് ഈ സ്വഹാബി ഓടി വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അബൂബേ നീ ഏകനായിട്ടാ മരിക്കുന്നത്, ഏകനായിട്ടാ മരിക്കുന്നത്, നാളെ പരലോകത്ത് വരുമ്പോഴും നീ ഏകനായിട്ടാ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തതാ, അതുപോലെ തന്നെയാ ഈ ചെറുപ്പക്കാരാ തന്റെ സമ്പാദ്യം മുഴുവനും പാപങ്ങൾക്ക് കൊടുത്തിട്ട് അവസാനം ആരെങ്കിലും വലിയ കൊട്ടാരം പടിതാൽ, ആരെങ്കിലും പൈസ കൂട്ടി വെച്ചാ അവന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ബഹളമുണ്ടാകുമായിരുന്നു, അവിടെ നിന്ന് ഖുർആനിന്റെ ആയത്ത്
മറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവസാനം അബൂദരൽ ഗിഫാരി റളിയല്ലാഹു തആല അർഹുവിനെ ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. എല്ലാവരും പരാതി പറയുമ്പോ എല്ലാവരും പരാതി പറഞ്ഞപ്പോ അവസാനം അവിടെ നിന്ന് നാട് കടത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്കൊരു വീട് കെട്ടിയിട്ട് മഹാനായ അബൂദരൽ ഗിഫാരി റളിയല്ലാഹു തആല അർഹു താമസിക്കുകയാണ്. അവസാനം രോഗം പിടിച്ചിട്ട് മരണസമയം അടുത്തപ്പോ എന്റെ സഖറാത്തിന്റെ അവസ്ഥ എടുത്തപ്പോ അബൂദരൽ റളിയല്ലാഹു തആല അർഹു തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ നടക്കുന്നവര്, ഹറാമും ഹലാലും നോക്കാതെ ഏത് വഴിയിലും പണമുണ്ടാക്കുന്നവര്, ദുനിയാവാണ് വലുതെന്ന് പറഞ്ഞിട്ട് ആഹ്ലം മറക്കുന്നവര്, ഈ ചരിത്രം നിനക്ക് പഠിക്കാനുള്ളതാണ്. 5 വയസ്സുള്ള, 6 വയസ്സുള്ള, 10 വയസ്സുള്ള, 15 വയസ്സുള്ള മക്കളുടെ ഹൃദയത്തിലേക്ക് പഠിക്കടാ, പഠിക്കടാ, പഠിച്ചാലേ നിനക്ക് വിജയമുള്ളൂ, എങ്കിലേ നിനക്ക് ജീവിക്കാൻ കഴിയൂ. അതാ വളർന്നു വരുന്ന കൊച്ചുമക്കളുടെ ഹൃദയത്തിലേക്ക് പണത്തിനോടുള്ള ആർത്തി ഇങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോ അവസാനം എങ്ങനെയും പണമുണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നവനുണ്ട്, മയക്കുമരുന്ന് നടത്തുന്നവനുണ്ട്, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ പല വൃത്തികേടുകളും ചെയ്യുന്നവരുണ്ട്. എങ്കിലും മഹാനായ അബൂദരൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് മരണത്തിന്റെ സമയത്തിങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാ. തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറയുന്ന മക്കളെ, വാപ്പ പോവുകയാ മോനെ, വാപ്പ പോവുകയാ മോനെ, വാപ്പ പോവുകയാ മോനെ, ഉള്ളതെല്ലാം വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, എല്ലാ വാപ്പ പാപങ്ങൾക്കും അല്ലാന്റെ ദീനിന് വേണ്ടി കൊടുത്തു. അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് ഒന്നും നാളത്തേക്ക് കരുതി വെക്കരുതെന്ന, അതുകൊണ്ട് എല്ലാം കൊടുത്തു. എന്റെ മക്കള് വാപ്പാന് വെറുക്കല്ലേ, ഈ വാപ്പാനോട് ദേഷ്യം കാണിക്കല്ലേ, കരഞ്ഞുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മോനെ വാപ്പ മരിച്ച പുതിയ കഫൻ തുണി പോലുമില്ല മോനെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയ, സ്വന്തം മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്തിയിട്ട് പറയുകയാ, ഞാൻ മരിച്ചുപോയാ പുതിയ കഫൻ തുണി പോലുമില്ല മോനെ, അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ ജനാസ കുളിപ്പിക്കണേ, വാപ്പയുടെ ജനാസ കുളിപ്പിക്കണേ, എന്നിട്ട് മരുഭൂമിയിൽ കാണുന്ന വഴിയിൽ എന്റെ ജനാസ കൊണ്ടുവെക്കണേ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോയിട്ട് വഴിയിൽ വെക്കണം. അതാഹുവിന്റെ പരിശുദ്ധമായ കാബാലയത്തിൽ ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണുമ്പോ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അബൂദറ, നിങ്ങൾ ഉംറയ്ക്ക് പോയിട്ട് ഇഹ്റാം കെട്ടിയ വസ്ത്രം കൊണ്ട് എന്റെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കട്. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ മരിച്ച പുതിയ കഫം തുണിയില്ല, അതുകൊണ്ട് എന്റെ ജനാസ വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഉംറ കടിഞ്ഞ് മക്കത്തുനിന്ന് വരുന്നവരോട്, മക്കത്ത് നിന്ന് വരുന്നവരോട് അവരുടെ ഇഹ്റാം വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്ത് പൊതിയണമെന്ന്, എന്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കബറടക്കണമെന്ന് പറയണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണെന്ന് പറയണമെന്ന് ആ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അവസാനം അവിടെ കിടന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, വാപ്പാ കഫം തുണിയില്ല വാപ്പാ, സ്വഹാബിയുടെ മയ്യത്ത് പുതിയ തുണിയില്ലായിരുന്നു. അവസാനം ഭാര്യയും മക്കളും കൂടെ വാപ്പാനെ കുളിപ്പിച്ചു, അവിടെ ജനാസ കുളിപ്പിച്ചിട്ട് വള്ള വസ്ത്രമെടുത്ത് പുതഞ്ഞിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് മക്കളുടെ വാപ്പ, അതാ മക്കള് വാപ്പയുടെ മയ്യത്തും വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. അല്ലാഹുവേ,
അവസാനം അവിടെ നിന്ന് നോക്കുമ്പോ ഒരു സംഘം ഇങ്ങനെ കടന്നു വരികയാണ്, ഒരു സംഘം ഇങ്ങനെ കടന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹുവേ മക്കൾ നിന്നിട്ട് പറഞ്ഞു, ഈ കടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ അബൂദരുൽ ഫാരിയ, അതുകൊണ്ട് ഉംറയുടെ ഇഹ്റാം വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പയുടെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കണേ. മക്കൾ നിന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ആരോടാ പറയുന്നതെന്നറിയോ, ആരോടാ പറയുന്നതെന്നറിയോ, മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ്. പടച്ചവരെ ചെന്ന് നോക്കുമ്പോ അതാ മുടിയെല്ലാം നിറച്ചു കിടക്കുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഇഹ്റാമിന് കൊണ്ടുപോയി, അതാ ഇഹ്റാം ഉംറ ചെയ്യുന്നതിന് വേണ്ടി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അകത്ത് ആ സ്വഹാബിയുടെ ജനാസ എവിടെ നിന്ന് പൊതിയുകയാണ്. എന്നിട്ട് പടച്ചവരെ ആ സ്വഹാബികൾ കബറ് കുടിച്ചിട്ട് അതാ അവിടെ ഒറ്റക്കൊന്ന് കബറടക്കുകയാ. പ്രിയമുള്ളവരെ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടെന്നറിയോ. ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ, ദുനിയാവിനോടുള്ള ആഗ്രഹം കളഞ്ഞാൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ ദുനിയാവിലുമല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ മരിച്ചാൽ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ മരിച്ചാൽ എന്റെ കൊണ്ടുപോകുന്നത് മൂന്ന് കഷ്ടം വെള്ള തുണിയല്ലാതെ പിന്നെയൊന്നും അവനെ കൊണ്ടുപോകാറില്ല. പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിഗണനയുമില്ല. എല്ലാവരും പടച്ചവനെ വെറും കയ്യോടെ പോകുന്ന കാഴ്ച കാണുന്നവരാ. അതുകൊണ്ട് സഹോദരാ, മലക്കുകളെ കൂട്ടുകാരനാക്കനോടാ പുണ്യമോനെ. ഈ ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞു പണമുണ്ടാക്കാൻ കടന്ന് പരക്കം വായണ്ട കാര്യമില്ല. ഈ ദുനിയാവിനോടുള്ള ആഗ്രഹം കളഞ്ഞാല് മലക്കുകൾ നിന്റെ കൂട്ടുകാരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, മലക്കുകള് കൂട്ടുകാരായി നിന്റെ കൂടെ കൂടണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, അല്ലാതെ ആഖിറത്തിനെ മറന്നിട്ട് നീ ദുനിയാവിന്റെ കൂടെ കൂടിയാ. ഒരേ ഒരു ചരിത്രം പറയാ, ദുനിയാവിനെ സ്നേഹിച്ചവന് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവൻ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് തന്നെ ഇരുകരങ്ങൾ ഉയർത്തിക്കിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ഒറ്റക്കിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ചെയ്യുകയാബി അത്ഭുതമായി മൂസാ നബി അത് കണ്ടുകൊണ്ട് നടന്നു പോവുകയാണ്. അവസാനം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഈ ചെറുപ്പക്കാരൻ്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ചെയ്യുന്നു, അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മൂസാ നബി പറഞ്ഞുപോയി, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനെ കണ്ടപ്പോ അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി ദുആ ചെയ്തു, തീരേണ്ട താമസം മുഖർബുല്ലാക്കും മലക്ക് ജിബിരീലാം എന്നിട്ട് പറയുന്ന മൂസ നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, ഇവൻ ഖിയാമത്ത് നാള് വരെ ഇവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഇവൻ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചു പിടിച്ചു പിടിച്ചവന്റെ കൈ രണ്ടും ഒടിഞ്ഞുപോയി. നബിയേ ഇവിടെ ഇരുന്നിരുന്നിരുന്ന് ഇവന്റെ നട്ടല്ലൊടിഞ്ഞുപോയി. ഇവന് കരഞ്ഞു കരഞ്ഞ് ഇവന്റെ കണ്ണുനീര് തീർന്നിട്ട് ഇവന്റെ കണ്ണിലൂടെ തലച്ചോറ് കലങ്ങിയിട്ട് താഴെ വീണാൽ നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. നബിയേ
മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കും ജിബ്രീലേ, അവിടുന്ന് ചോദിക്കും ജിബ്രീലേ, ഇവനെന്തു പാപമാ ചെയ്തത്, ഇവനെന്തു പാപമാ ചെയ്തത്, ഖിയാമത്ത് നാള് വരെ ഇവന്റെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമെന്താ? ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ മനുഷ്യ പിടിച്ചവനല്ല, വിഭജരിച്ചവനല്ല, പറച്ചവനെ നിസ്കരിക്കാത്തവനല്ല, അവൻ ചെയ്ത പാപമെന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാരും ചെയ്യുന്ന ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കുമുണ്ട്. അവനാരെന്നറിയുമോ? ദുനിയാവിന് വേണ്ടി അല്ലാഹനെ മറന്നവനാ, ആഖിറത്തിനെ മറന്നവനാ. ഇവിടത്തെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അല സ്വലാ, ഹയ്യ അല ഫലാ, ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പള്ളികിടക്ക് വരാ. പള്ളികിട മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോ ഈ പള്ളികിട പരിസരത്ത് കച്ചവടം നടത്തുന്നവനാണ്. നിന്റെ കടയുടെ മുന്നിലൂടെ പോയമുള്ള വാപ്പമാര് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് നടന്നു പോകുകയാ, എന്നാല് പോകൂല. കാരണം നിനക്ക് കച്ചവടമാണ് വേണ്ടത്, നിനക്ക് പണമാണ് വേണ്ടത്, നിനക്ക് ബിസിനസ്സാണ് വേണ്ടത്, നിനക്ക് ദുനിയാവാണ് വേണ്ടത്. മോനെ അല്ലാന്റെ ഖുർആൻ പറഞ്ഞു തന്നറിയോ? പടച്ചറപ്പിനെ മറന്നിട്ട് പണമുണ്ടാക്കുന്ന മനുഷ്യ വാഴൂല, നിനക്ക് പ്രയോജനം ചെയ്യൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല ഇന്ന് ശക്കരത്തും അസീതന്നകും വലയിന കഫറത്തും ഇന്ന അദാബീല ശദീദ്? അല്ലാഹനെ മറന്നിട്ട് കച്ചവടം നടത്തുന്നവനെ, അല്ലാഹനെ മറന്നിട്ട് പണമുണ്ടാക്കുന്നവന്, പണച്ചറപ്പിനെ മറന്നിട്ട് നീ കോടാനി കോടാനി കോടി സമ്പാദിച്ചാൽ അല്ലയാ പറഞ്ഞത്? ലൈന ശകർതും ലഅസീദന്നകും വലൈന കഫർതും അദാബി ലശദീദ്. ഇതെല്ലാം തന്ന അല്ലാഹുണ്ടല്ലോ, നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതിയോ? നിന്റെ കഴിവ് കൊണ്ടാണ് നിനക്ക് കോടികൾ തന്നതെന്ന് കരുതിയോ? ഇല്ല, അതല്ല നിനക്ക് ചെയ്തതെന്ന് അനുഗ്രഹമാ. പക്ഷേ നീ നന്ദി കേട് കാണിച്ച തന്ന അല്ലാഹു വടി എടുത്തു മാറ്റും മനുഷ്യ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മലക്കുകൾ കൂട്ടുകാരനാകണമെങ്കിൽ മോനെ വലിച്ചെറിയുന്നത് പുറകെ വരും, വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് നിന്റെ കൂടെ വരും, വേണമെന്ന് പറഞ്ഞ് ഓടിയാ നിഴലിനെ പോലെ ഓടും ചെറുപ്പക്കാരാ. പണം പണം പണമെന്ന് പറഞ്ഞ ഒരു കാലത്തും നിനക്കത് തികയൂല. വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചതാ വലിച്ചെറിഞ്ഞാൽ, വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് നിന്റെ പുറകെ നടന്നു വരും. അല്ലാതെ പിടിക്കാൻ ഓടിയ നിഴലോടുന്നത് പോലെ ഓടുവന്ന് മഹാന്മാര് വെറുതെയല്ല പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ അബൂദരിൽ റബിയല്ലാഹു തആലാവിന് മലക്കുകളെ സ്നേഹിക്കാൻ, മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞതാ. അതുകൊണ്ട് ആരെങ്കിലും ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് നാളെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ സമയമായപ്പോ മക്കളെ വിളിച്ചിട്ട് പറയാ, മോനെ വാപ്പാടെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം വാപ്പ പാവങ്ങൾക്ക് നല്ല കാര്യത്തിനും കൊടുത്തു, കഫന്തുണി പോലും ഇല്ല. അതുകൊണ്ട് വാപ്പാനെ വെറുക്കൊന്നും ചെയ്യരുത്, വാപ്പ മരിച്ച കൊണ്ട് വഴി വെച്ചിട്ട് ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരോട് പറയണം പ്രവാചകന്റെ സഹാബിയ ആ നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം വെച്ചെന്നെ പൊതിഞ്ഞടക്കാൻ. ഇന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആകുമ്പോഴേ ഉമ്മായും വാപ്പായും പറയും, പഠിക്കടാ, വലിയ നിലയിലെത്തണം, ഐപിഎസ്സുകാരനാകണം, ഐഎസ്സുകാരനാകണം, പണുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, അങ്ങനെ പഠിപ്പിക്കാം. പിന്നെ അവൻ കഞ്ചാവ് കച്ചവടത്തിന് പോയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എന്റെ സഹോദര, അല്ലാഹു നീ നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ, അല്ലാഹു ഞാനും നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ എഴുതിയിട്ടുണ്ട്, അത് നിനക്ക് തന്നെ കിട്ടും, നീ പേടിക്കണ്ട, അത് നിനക്കേ കിട്ടൂ, ലോകത്താർക്കും കിട്ടൂല.
എനിക്ക് കിട്ടേണ്ട ഈ ടിക്കറ്റ് ബഷീർ സാഹിബിന് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? കിട്ടൂല. എനിക്ക് കിട്ടുന്നത് ബഷീറാക്ക തലകുത്തി കിടന്ന കിട്ടോ? കിട്ടൂല. അങ്ങാർക്കുള്ളത് അങ്ങാർക്ക്, എനിക്കുള്ളത് എന്നെ. ഇതുപോലെ നിങ്ങൾക്കുള്ളത് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, അത് വേറെ ആർക്കും പോകില്ല. നിന്റെ വാകീറിയിട്ടുണ്ടെങ്കിൽ വാകീറിയ റബ്ബിനറിയാൻ നിനക്ക് അന്നം തരാം. കറക്റ്റ് ടൈമിൽ അതുപോലെ നടക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണത്തിലൊന്നും ഒരു കാര്യമില്ല, പണത്തിലൊന്നൊരു കാര്യമില്ല. ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. രണ്ടു നില വീട്, വലിയ മനോഹരമായ വീട്, വണ്ടിയുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, സമാധാനമില്ല. എന്തേതിന്റെ കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ പിരിവെടുക്കേണ്ടത് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരൂല. നീ പേടിക്കണ്ട. മക്കൾ പട്ടിണിയായി പോകുന്നു, എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കോ? അല്ലാ, ഒരെണ്ണേ ഉള്ളൂ. ബേജാറാ, രാവും പകലും കിടന്ന് കഷ്ടപ്പെടും. അല്ലോ, എന്റെ മോളെ എങ്ങനെ കെട്ടിക്കും? ഇല്ലേ, ചിലര് മോളെ കെട്ടിച്ചിട്ട് തീങ്കാനയിലാകുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കൈബുക്ക്, മരിക്കുന്നതുവരെ പിരിവെടുത്ത് ജീവിക്കാൻ വയ്യ ഉസ്താദ. എന്തേപ്പാ പൊക്കാൻ മടിയുണ്ടോ? ഇല്ല ഉസ്താദ, ഞാൻ പൂച്ചക്കാട് പള്ളിയുടെ പണ്ടിയിരുന്നോളാ. പിരിവെടുക്കാൻ മനസ്സില്ലാത്തവർ, അള്ളാഹു അങ്ങനെ അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പറഞ്ഞിരട്ടെ? വേണോ വേണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിലേ ഞാൻ പറഞ്ഞിരുത്തുള്ളൂ. വേണം. നേരെ ഇരിക്കും. കടപ്പുറം അല്ലപ്പാ വേക്കള്. നേരെ ഇരിക്കും. ഒന്ന് പറഞ്ഞിരട്ടെ? വേണോ? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ പറ മനുഷ്യ, എപ്പോ എഴുന്നേക്കണം? ഇവിടെ സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ. ഇവിടെ 7 മണിക്ക് എഴുന്നേറ്റാ മതിയായിരുന്നു ഉസ്താദ്. എടാ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആര് എഴുന്നേൽക്കുന്നുണ്ടോ, മരിക്കണ കാലം വരെ നീ പിരിവെടുക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബഹി നിസ്കരിക്കുന്നവനും ബാങ്ക് വിളിച്ചതിന് ശേഷം എഴുന്നേക്കത്തും. ഭാര്യയുടെ പറയും, കാമത്ത് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. മക്കളും പറയും, ബാങ്ക് വിളിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, കാരണം അരമണിക്കൂറുണ്ടല്ലോ അല്ലേ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വാപ്പ പണ്ട് സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നടന്ന് പള്ളിയിൽ പോകും. കാരണം എന്തേ? അതാ വാപ്പ അന്ന് തുച്ഛമായതേ ഉള്ളൂ, സന്തോഷത്തോടെ ജീവിച്ച്. നിനക്കിന്ന് വലുതുണ്ട്, എന്നിട്ട് സന്തോഷമില്ലല്ലോ. എന്തേ കാരണം? ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് പഠിച്ചിറങ്ങി ആദ്യം ജോലിക്ക് പോകുമ്പോ, ഞാൻ ജോലിക്ക് പോയ പള്ളിയിൽ ഒരു ബാങ്ക് വിളിക്കണം മോദി സാഹിബ് ഉണ്ട്. 5200 രൂപയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം. ഈ മനുഷ്യൻ ശമ്പളം കൂട്ടി ചോദിക്കത്തേയില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്ന് കൂട്ടി ചോദിച്ചൂടെ? ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് അങ്ങാർക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തത്ര ആവശ്യം? ഞാൻ അങ്ങനെ ദേഷ്യം വന്നിട്ട് ഈ സാധുവിനോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവിടെ 2 പെമ്പിള്ളാരുള്ളപ്പോ നെഞ്ചു പൊട്ടുന്ന വാപ്പമാര് കേട്ടോണേ. ഞാൻ ആ മനുഷ്യൻ, എനിക്ക് തോന്നുന്നു 3-4 പെമ്മക്കളുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, എന്റെ പൊന്നുമോനെ, 3 എന്റെ പെമ്മക്കളെയൊക്കെ ഞാൻ 15-20 പവം കൊടുത്താ കെട്ടിച്ച. 1 ലക്ഷം രൂപയും കൊടുത്തു, 15-20 പവൻ സ്വർണം കൊടുത്തു. ഞാൻ പിരിവെടുത്തതും ഇല്ല, ആരുടെ മുന്നിൽ യാചിക്കാനും പോയില്ല. അൽഹംദുലില്ലാഹ്, എന്റെ മക്കളുടെ കല്യാണമൊക്കെ നല്ലതുപോലെ നടന്നു. 10 സെന്റ് ഒരു വീടും എനിക്കുണ്ട്. ഇനി എനിക്ക് എന്താ വേണ്ടത്? 5200 രൂപ ശമ്പളമുള്ള ഒരു മനുഷ്യൻ പറയാ, 1 രൂപയുടെ കടം എനിക്കില്ല, കുടുംബ സ്വത്തെന്ന് പറയാൻ ഒന്നുമില്ല. എനിക്ക് എന്റെ മക്കളെയൊക്കെ ഞാൻ നല്ല നിലയിൽ കെട്ടിച്ചു, 10 സെന്റ് ഒരു വീട് ഉണ്ട്, ഇനി എന്താ വേണ്ടേ? അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ആ ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കില്ലാതെ പോയത് അത് തന്നെ. നമുക്ക് ഒരെണ്ണ ഇത്ര ആകുമ്പോഴേ അള്ളാഹാണ് അത് 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴേ പറയും, ഇതിനെ കെട്ടിക്കണമെങ്കിൽ കഷ്ടപ്പെടണം. 1-ാം ക്ലാസ്സിൽ ചേർത്ത് മക്കള് വളർന്നു വരുന്നു. അവർ 5 വയസ്സുള്ളത് 10 വയസ്സിനെ കാണിച്ചിട്ടാണ്.
അപ്പം മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളി പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പള്ളിക്കര പള്ളിയിലെ ഇമാം ഉസ്താദ് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എന്താവൂലേ, മോദി സാഹിബ് തിരിഞ്ഞു നോക്കിയ രണ്ട് മലക്കുകളെ കാണാത്തുണ്ടാകത്തുണ്ട്. സുബഹിക്ക് ബാങ്ക് വിളിക്കും, അസ്സലാത്ത് ഖൈറും മിനൻ നൗം, ഇതിന്റെ ജവാബ് പറഞ്ഞ കാലം ഓർമ്മയുണ്ടോ നമുക്ക് ആർക്കെങ്കിലും? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അള്ളാന്റെ പള്ളിക്കകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ഞെരുക്കുണ്ടോ? എടാ, ഇവിടെ ഇപ്പൊ ജി എസ് ടി വന്നു, നോട്ട് നിരോധനം വന്നു, ഈ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾക്ക് ഒരു കുഴപ്പമില്ല, കാരണം എന്തേ, അള്ളാഹു കൊടുക്കും, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം വിത്ര നിസ്കാരം, അത് അവസാനത്തെ നിസ്കാരമാണ്. വിത്ര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കം എന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകൾക്കൊന്നും നിൽക്കണ്ട, ഉള്ള നേരത്തെ പോയി കിടന്ന് ഉറങ്ങണമെന്ന്. നമ്മൾ അങ്ങനല്ല, ആ സമയത്താണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്, ആ സമയത്താണ് നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് നിൽക്കുന്നവരോട് ഒറ്റ ബൈത്ത് പാടാൻ തടവ ഉസ്താദിന്റെ ബൈത്ത് പാടില്ല. തെറ്റിന്റെ പേരിൽ ഒരാളെയും ആക്ഷേപിക്കലും വന്നത്തുമേ മൗത്തിന്റെ മുമ്പത് നിന്നിലും. തടവോസ്താദിന്റെ വൈത്ത പഠിച്ചു വെച്ചോ മോനെ. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ നീ ആക്ഷേപിക്കല്ലേ, ആക്ഷേപിച്ച മരിക്കുന്നതിന് മുമ്പ് നീയും നാറുമെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറയാ മടി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്ക് പറയാൻ അവകാശമില്ല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിൽ അല്ല നിന്നോട് ചോദിക്കത്തില്ല, അവനോട് ചോദിക്കും, നീ പേടിക്കണ്ട. അള്ളാഹു അവനോട് ചോദിക്കും, പിന്നെ നീ എന്തെങ്കിലും പണിയാ നിന്ന നീ ആലോചിച്ചോണം, നീയും നാറും. അത്ര തന്നെ, നീയും നാറും, നാറിയിട്ടേ മരിക്കൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് വായിച്ചു, വല്ലാതെ അത്ഭുതം തോന്നി. അന്ന് ഞാൻ തൗബ ചെയ്തല്ലോ. ഒരു മനുഷ്യന്റെ ചരിത്രം വെച്ച് ലോകം അറിയുന്ന ഒരു വലിയ മഹാൻ അവസാനം മരിക്കുന്ന സമയം എത്തിയപ്പോ വെറും ഫക്കീറായി, ഒന്നുമില്ലാത്തവൻ, നമ്മൾ ഈ പിച്ചക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ലാത്തവനായി പോയി. ഇത് കണ്ടിട്ട് ശിഷ്യന്മാര് തന്നെ ചോദിച്ചു, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയ, ഉസ്താദെ നിങ്ങൾ എന്തേ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളായി പോയി. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മോനെ 40 വർഷം മുമ്പ് ഞാൻ ഒരുത്തനെ, എടാ മുഫ്ലിസ്, എടാ ഒന്നുമില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കി. ഇത്രേ ഇതുള്ളൂ. ഒരു പാവപ്പെട്ടവനെ 40 കൊല്ലത്തിന്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്തു, എടാ ഫക്കീറെ ഒന്നുമില്ലാത്തവനെ എന്ന് വിളിച്ച് ഞാൻ ഒന്ന് കളിയാക്കി. അതാ മനുഷ്യൻ ഇഷ്ടപ്പെട്ടില്ല, അള്ളാഹു എന്നെ അങ്ങനെ ആക്കി കളഞ്ഞു. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിന്റെ നാവ് നീ സൂക്ഷിച്ചോ. ഇപ്പൊ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിൽ നാറുന്നുണ്ടെങ്കിൽ, നാട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട. നീ പണ്ട് ആരെയെങ്കിലും നാറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ നാണം കിടന്നുണ്ടെങ്കിൽ മറ്റുള്ളവനൊന്നും പറയണ്ട, നീ എന്താലോചിക്കണം, പണ്ട് നീ ആരെയെങ്കിലും കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ അനുഭവിക്കുന്നത് അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൗബ ചെയ്തോ, അള്ളാഹു പുറത്തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നാല് കാര്യം. ഒന്ന്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറണം, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ മോശമായ ഒരു ചർച്ചയ്ക്കും നിൽക്കരുത്, മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ നല്ല കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബികളോട് പറയുന്ന, സ്വഹാബ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, എന്റെ മുന്നിൽ ഒരാള് നടന്നു പോകുന്നു സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, പ്രവാചകന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിലേക്ക് നടന്നു പോവുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്നു, ആരാ തമ്പുരാന്, എനിക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബിരിയിലേ, ആരാ ജിബിരിയിലേ, ആ പോകുന്ന മനുഷ്യൻ ആരാണ് ജിബിരിയിലേ? യാ റസൂലല്ലാഹ്,
പ്രവാചകന്റെ മസ്ജിദിലിച്ചിരുന്ന മഹാനായ ബിലാലായിരുന്ന ബിലാല് ഒരുപാട് പീഡനങ്ങളെ സഹിക്കേണ്ടി വന്ന ബിലാല് മുത്തുനബി ഹൃദയത്തിന്റെ അകത്ത് സ്നേഹിച്ചിരുന്ന ബിലാല് ആ ബിലാലു അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിൽ കാണുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ നടന്നു പോകുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഞാൻ സ്വർഗത്തില് കണ്ടു ബിലാലേ, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്, നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാരും മുമ്പ് സ്വർഗത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടല്ലോ, ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല സഹാബികളുടെ ഇടയിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാ, ഒന്നുമില്ല നബിയേ, ഈ ബിലാലിന്റെ കയ്യിലെ സ്വർഗം കിട്ടാറൊന്നുമില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ, യാ റസൂലല്ലാഹ്, ബിലാൽ റളിയല്ലാഹു തആല അനുവിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സൽക്കർമ്മം എന്തെന്നറിയോ, ബിലാലിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു എപ്പോഴും ഉടുമെടുക്കുമായിരുന്നു, മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉടുമെടുക്കുമായിരുന്നു. അല്ലാഹുവേ ദായിമല്ലോടുകൂടി നടക്കുന്ന സ്വഹാബിയ, അത് നടത്തമാണെങ്കിലും കഥാ ഉറക്കമാണെങ്കിലും എപ്പോഴും ഉടുവോടുകൂടി നടക്കുന്ന സ്വഹാബിയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ അതിനു പകരമാണ് നിനക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എപ്പോഴും നീ ഒന്നുമെടുത്തിട്ട് നടക്ക്, എപ്പോഴും ഒന്നുമെടുത്തിട്ട് നടക്ക്, വെറുതെ അല്ലല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നുമെടുക്കാൻ പറഞ്ഞത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, പള്ളിയിലെ നമസ്കരിക്കുന്നതിന് പോകുന്ന സമയത്ത് പോലും നേരെ ചെല്ലുമ്പോൾ ഒന്നുമെടുക്കാത്തവരാ, അല്ലാഹുവേ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് പോലും നേരെ ചെല്ലുമ്പോൾ ഒന്നുമെടുക്കാത്തവരെ, ഒന്നുവിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ, ഒന്നുമെടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കും 70,000 മലക്കുകളുമായി ഇറങ്ങി വരികയാണ്. ഒരു സിംഹാസനം അങ്ങുണ്ട്, നബിയുടെ മുന്നിലേക്ക് 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതാ ജിബ്രീൽ കടന്നു വന്നു, പ്രവാചകന്റെ മുന്നിൽ സ്വർണ്ണ സ്വർണ്ണ സിംഹാസനം കൊണ്ട് വെച്ചു, ജിബ്രീൽ എന്ന മലക്ക് കയറിയിരുന്നു, എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അടിക്കുകയാണ്, അടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരികയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഒടുവെടുത്ത് കാണിച്ചു കൊടുത്തു, നബിയേ യാ റസൂലല്ലാഹ് എങ്ങനെയാണ് ഉടുവെടുക്കേണ്ടതെന്ന് പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ ചെയ്തതുപോലെ ഉടുവെടുക്കുകയാണ്, എന്നിട്ട് പറഞ്ഞത് മറക്കല്ലേ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി ഉടുവെടുക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടടാ പൊന്നമോരെ, സാധേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്, കള്ളുകുടിച്ചു വിഭജിച്ചു മുടക്കി ഒരുപാട് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി, നീ എവിടെ കൊണ്ട് കഴുകി കളയണമെന്നറിയില്ല ഉസ്താദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പാപം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ, സഹാബാ ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒടുവെടുത്താ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും സഹാബാ.
ഉടുമെടുക്കുന്ന സമയത്ത് നിന്റെ കൈ കഴുകുമ്പോ, നിന്റെ കണ്ണ് കഴുകുമ്പോ, നിന്റെ കാല് കഴുകുമ്പോ, നിന്റെ വാ കഴുകുമ്പോ, പ്രവചനെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ വിടുവനം. ഉടുമെടുക്കുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ, സഹോദരായ എപ്പോഴും ഒന്നോടുകൂടി നടക്കണേ, ഒന്നോടുകൂടി നടക്കണേ, ഒന്നോടുകൂടി കിടന്നുറങ്ങണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മൻബാത ത്വാഹിറന് മൻബാത ത്വാഹിറന് ബാത ഫീ ശാരിഹി മലകുന ലാ യസ്തൈഖിലു സാഅത്തൻ മിൻലൈലി. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നോടുകൂടി കിടന്നുറങ്ങിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങിയാ, അല്ലാഹുവേ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്ന് നിൽക്കുകയാ, ഒരു മലക്ക് നിന്റെ കാവല് നിൽക്കുകയാണ്. നിന്റെ കൂട്ടുകാരനാകട്ടെ, ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി അബ്ദിക ഫുലാ, ഉടുപെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിന്നിട്ട് ദുആ ചെയ്യുന്ന പടച്ചവര്, ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കല്ല, ഈ പെണ്ണ് ചെയ്ത പാപം നീയെ പുറത്തു കൊടുക്കല്ല. കാരണം ഇവൾ ഉടുപെടുത്തിട്ട് കിടക്കുന്നവളാ, ഉടുപെടുത്തിട്ട് കിടക്കുന്നവനാ. പടച്ചവനെ നീ എഴുന്നേക്കുന്നത് വരെ, നീ എഴുന്നേക്കുന്നത് വരെ ഈ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ എല്ലാ രാത്രിയിലും നിന്റെ തലയുടെ മുമ്പില്, നിന്റെ തലയുടെ വലതുഭാഗത്തൊരു മലക്ക് ഇങ്ങനെ കാവല് നിൽക്കുകയാ, അവൻ നിന്റെ കൂട്ടുകാരനാ, ആ മലക്ക് നിന്റെ കൂട്ടുകാരനാ. എപ്പോഴും മുതുകെടുത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ തടവ ഉസ്താദ് പറയുകയാണ്, ഉള്ളോടുകൂടി മരിക്കലേറ്റമ്മച്ചമാ, ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. പടച്ചവനെ ഉതുവെടുത്തിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് ഉതുവെടുത്തു കൊടുക്കാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഉതുവെടുത്തിട്ട് ഉതുവെടുത്ത് കിടക്കുന്ന സമയത്ത് മരിച്ചാ, അവന് വിവിഐപിയുടെ മരണമാണ്, അവന് വിവിഐപിയുടെ മരണമാണ്. അവന്റെ തലയുടെ വലത് ഭാഗത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരി, ജിബിരിയിലെന്ന മലക്കിനെ കണ്ടിട്ട് മരിക്കാവാത്തിന്റെ അവസ്ഥയിലും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നിന്നെ സമാധാനിപ്പിക്കാ, നിന്നെ സന്തോഷിപ്പിക്കാ, ജിബിരിയില് വരും മോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, ഒതുവോടുകൂടി നടക്കുന്ന മനുഷ്യൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, അവന്റെ മുഖം പ്രകാശിക്കുന്ന രീതിയില് നാളെ പള്ളിക്കാറ്റിൽ നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാളെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ സ്വർഗത്തില് മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്, വിലാലിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, വിലാലിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ, നിനക്കും വേണോ, നിനക്കും വേണോ? അല്ലാഹുവേ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, എപ്പോഴും ഉദൂ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യന് മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളെ കൂട്ടുകാരനാക്കാ, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ, മലക്കുകളെ കൂട്ടുക
കൂട്ടുകാരനാക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം സുബഹി കഴിഞ്ഞിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. പറവകൾ പോലും പറന്നു വന്നിട്ടിരുന്ന് ഖുർആനിന്റെ മാസ്മരികമായ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ആരാജിബിരിയില്, ഈ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ ആരാജിബിരിയില്, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആരിസ് ബിനു നുഅമാൻ, ആരിസ് ബിനു നുഅമാൻ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റായിത്തു ഫിൽ ജന്നാ ബാരിഹ വസമിഅ സൗത ഖാരിയൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, ആരാജിബിരിയിലെ, അത് ഹാരിസാ നഅമാർ, ഹാരിസത്ത് ബിനു നഅമാൻ റളിയല്ലാഹു തആല അൻഹുമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാ? ജിബിരിയിലെ, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാ? യാ റസൂലല്ലാ, അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു സ്വർഗത്തില് ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയാണ് നബിയേ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാ അന്നഹു തസ്വാബിയാ അന്നബിയ തകഫ്ഫന ബി അർസാഖിനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലേ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഈ സ്വഹാബിയിരുന്ന് ഖുർആൻ ഓതുകയാണ്, അല്ലാഹുവേ ഈ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇത് കിട്ടാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാ, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത്, ആരാ? നബിയെ, അങ്ങയുടെ സഹാബി ഹാരിസയ, എങ്ങനെ അറിയ ഹാരിസയാണെന്ന്? അവിടെന്ന് പറഞ്ഞു, നബിയെ അല്ലാഹു സ്വർഗത്തിന് ഭക്ഷണം കൊടുക്കാൻ കാത്തിരിക്കുന്ന സഹാബിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാൻ കാത്തു വെച്ചിരിക്കുന്ന സഹാബിയ ആയിഷ ബിബി റളിയല്ലാഹു തആലാനെ ചോദിച്ചു, നബിയെ ഇത് കിട്ടാനുള്ള പ്രതിഫലം മാതാപിതാക്കളെ സ്നേഹിച്ചതിനല്ല കൊടുത്തതാ. ആയിഷ ബിബി റളിയല്ലാഹു തആലാനെ ചോദിച്ചു, നബിയെ എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഈ സഹാബിക്ക് മാത്രം ഇത് കിട്ടാൻ? നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ. നബിയെ, എന്റെ മാതാപിതാക്കളോട് എനിക്കും സ്നേഹമുണ്ട്, അപ്പൊ ഈ സഹാബിക്ക് മാത്രം പ്രത്യേകം ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, ആ സഹാബിക്ക് മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഈ മൂന്ന് ഗുണം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മോനെ, സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തിന്റെ മധ്യഭാഗത്തിൽ നിനക്കൊരു കൊട്ടാരവും, അല്ലാഹു നാളെ നിനക്ക് സ്വർഗത്തിൽ ഭക്ഷണം തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പതിനൊന്നരയായില്ലേ ആച്ചി? നോക്കുന്ന ചിലരൊക്കെ നിർത്താറായോ? നിർത്താറായോ? നിർത്തണോ? എന്ത് വേണോ ഇപ്പൊ പറയണോ? നിർത്തണോ? മൂന്ന് കാര്യം ജീവിതത്തിൽ ആരെങ്കിലും ചെയ്താൽ എവിടെ അല്ലാഹു ഭക്ഷണമായിട്ട് എവിടെ
എവിടെ സ്വർഗത്തിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്, എങ്കിൽ പറയാം. ഭൂരിഭാഗം പേരും കൈവക്കിയാ പറയാം. പുറകിരിക്കണം അപ്പ, നീ എന്താ വെക്കാത്ത അവസാനത്തെ പൊക്കല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വർഗത്തിൽ ഭക്ഷണം വേണം. സ്വർഗത്തിൽ അല്ലാഹു ഭക്ഷണം കാത്തു വെച്ചിട്ടുണ്ട്. അല്ലാഹു അത് വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അത് വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പൊ സംഘാടകർ ബക്കറ്റ് എടുത്തു, സംഘാടകർ ബക്കറ്റ് എടുത്തു. സ്വർഗത്തിൽ ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോണ്ടേ, ഭക്ഷണമൊക്കെ പിന്നെ സ്വർഗത്തിൽ പോണ്ടേ. അള്ളാഹുവേ പടസവനെ, ഈ നല്ല കാര്യത്തിന് വേണ്ടി ആരെല്ലാം മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യുന്നു, മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ളൊരു മരണം അതാ വേണ്ടേ. വെറുതെ ഒന്നും മരിച്ചാ പോരാ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ, അള്ളാഹുവെ, ഒരു പറമ്പില് മരിച്ചിട്ട് മൂന്നാല് ദിവസമായി, മൊത്തം പുഴുവരിച്ചിട, ആരും നോക്കാനില്ലാതെ. അള്ളാഹു ആലം, അള്ളാഹു സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. മയ്യത്ത് പോലെ എന്റെ വൈഫിന്റെ സഹോദരനാ മയ്യത്ത്. അവസാനം ജനാസ കുളിപ്പിച്ചിട്ട് കടലിൽ പോയി ചാടി, ഇട്ട വസ്ത്രം വരെ ഊരിക്കളും, അത്രയ്ക്ക് സ്മെല്ല്. ആ ജനാസ പാസ്പോർട്ട് എന്താ പറയാ, ടാർപ്പയ്ക്കകത്ത് വാരിയിട്ടുണ്ടോ? അവസാനം ഞാൻ ചോദിച്ചോ പറഞ്ഞു, വീട്ടിൽ നേരെ പോയി ഇട്ടിരുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പുതിയ ഉടുപ്പായിരുന്നില്ല ഇട്ടിരുന്ന പുതിയ വസ്ത്രം, കാരണം അത്രയ്ക്കും ദുർഗന്ധം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തു, അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അള്ളാഹുവേ, എന്റെ മരണം നീ നന്നാക്കി തരണേ പടച്ചവനെ. വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം തരണേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ എന്ന നിയത്തോടെ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കും ആറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് കൈകെട്ടിയിരിക്കണ്ട, കൈകെട്ടിയിരിക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ വല, അസ്സദഖത്തു റദ്ദുൽ വല. ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു സഹോദരിയെ കണ്ടു, ചെറുപ്പക്കാരിയാക്കി. ഇനി പോയി ചെറുപ്പക്കാരി പോയി ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലും അള്ളാഹു അവിടെ നിന്നും പറഞ്ഞത് കിഡ്നിയുടെ കാര്യവാ. ക്യാൻസർ രോഗം പിടിച്ച ഒരു കുഞ്ഞിന് വേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞു. മോനെ, മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്ക്, ഇല്ലെങ്കിൽ കുടുംബം വിറ്റാലും മാറൂല. നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും, നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സർവ്വതും വിറ്റാലും മാറാത്ത രോഗം ചിലപ്പോ ഈ സദഖയിൽ അള്ളാഹു മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, മൂന്ന് സ്വലാത്ത്. اللهم صل على محمد يا ربي صل عليه وسلم مهانا اي نبي محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഐസ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ സ്വഹാബിക്ക് മാത്രം അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിലിരിക്കുന്നവര്, മാതാപിതാക്കള്, വീട്ടിലുള്ളവര്, ഉമ്മയോ വാപ്പയോ, വീട്ടിലുള്ള ഓരോ മക്കളും പഠിക്കുന്നതിന് വേണ്ടി പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിനക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം തരും മോളെ, അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരും. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നിനക്ക് അല്ലാഹു ഒരു കൊട്ടാരം തരും മോളെ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, ആയിഷ, ആ സ്വഹാബിക്കുണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങളിൽ ഒരു ഗുണമെന്തെന്നറിയോ, ഒരു ഗുണമെന്തെന്നറിയോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാന യുത്ഇമുഹാബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആയിഷ, ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഒരു ഗുണം എന്തെന്നറിയുമോ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉമ്മ ഭക്ഷണം മാറി തന്നിട്ടുണ്ട്, നമ്മുടെ വാപ്പ നമുക്ക് ഭക്ഷണം മാറി തന്നിട്ടുണ്ട്, മാതാപിതാക്കള് വാരിത്തരുന്ന ഭക്ഷണം കടിച്ചിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും വളർന്നത് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ
ആ സ്വഹാബിക്ക് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ആ സ്വഹാബിക്ക് ആ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? സ്വന്തം ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മോനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ആരാണ് തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്? ഈ സദസ്സിലിരിക്കുന്ന മക്കൾ, ഞാനും നിങ്ങളും അല്ലാഹുവേ, വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അവര് നമ്മക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഏത് മോനാണ് തന്റെ ഉമ്മയ്ക്കൊന്നു ഭക്ഷണം വാരി കൊടുക്കുന്നത്? ഈ സദസ്സിലിരിക്കുന്ന ഏത് മകനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ജീവിതത്തിലെ ഈ ദിവസത്തിന്റെ ഈ സമയം വരെ നിന്റെ കൈ കൊണ്ട് നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുള്ള ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ സഹോദരി? ചെറുപ്പക്കാരാ ചിന്തിക്കുമോനെ, പ്രായം പിടിച്ച, രോഗം പിടിച്ച പ്രായമായ ഉമ്മ നിന്റെ വീട്ടിലുണ്ടല്ലോ, നിന്റെ വാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ, ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുള്ള ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? സമയമില്ലല്ലോ ചെറുപ്പക്കാരാ, ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ, വാപ്പാനെ തിരിഞ്ഞു നോക്കാൻ, ആ പാവങ്ങള് കിടക്കുന്ന റൂമിലൊന്ന് പോയിട്ടോ സുഖമാണോ എന്നെങ്കിലും ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സമയമില്ലാതെ പോകുമ്പോ സഹോദരാ നീ ചോദിക്കും, ഉസ്താദേ ഞാൻ വാരി കൊടുത്താൽ എന്റെ ഉമ്മ കഴിക്കുവോ എന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ. ഒന്ന് പോയിട്ട് ചോദിച്ചു നോക്കണം മോനെ. ഈ ഹദീസ് ഞാന്, ഈ സഹാബിയുടെ ചരിത്രം ഞാൻ വായിച്ചപ്പോ എന്റെ ഉമ്മാന്റെ അടുക്കല് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മ ഞാൻ നിങ്ങൾക്കൊന്ന് ഭക്ഷണം വാരി തരട്ടെ, എനിക്കൊരാഗ്രഹമുണ്ട് ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്, ഒരിക്കലെങ്കിലും എന്റെ ഉമ്മാൻ എനിക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കണം, പടച്ചവനെ ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ. ഉമ്മാന്റെ മുന്നിലൊന്ന് നീ ചോദിക്കുമ്പോ നിന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുന്നത് നിനക്ക് കാണാ. എന്റെ പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ, ഒരുവട്ടം സമ്മതിക്കും ചെറുപ്പക്കാരാ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സ്വഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ആ സ്വഹാബി തന്റെ കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ പാവപ്പെട്ടവന്റെ വാഴ കേൾക്കാമെന്ന ഓരോ മക്കളും ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, മോനെ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ എന്റെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണം, ഉമ്മ എനിക്കൊരുള്ള ഭക്ഷണം ഉമ്മാന് വാരി തരണമെന്ന് വല്ലാത്ത കൊതിയുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും ഞാൻ എങ്ങാനും എന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുത്താ അല്ലാഹു എനിക്ക് സ്വർഗത്തില് ഭക്ഷണം തരും ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, അല്ലാഹു സ്വർഗത്തിൽ ഈ സ്വഹാബിക്ക് പ്രതിഫലം കൊടുക്കാനുള്ള ഒന്നാമത്തെ കാരണം ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം മാറി കൊടുത്തതുകൊണ്ടാ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, വലം യസ്തഖിം ഹിമ കലാമുൻ കത്തു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആ സ്വഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു, എന്തേ എന്ന് പോലും ചോദിക്കൂല, ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു ഹാരിസ് ബിനു നുഅ്മാൻ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ആത്മാർത്ഥമായി ചെന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഉമ്മാന്റെ മുന്നിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോയിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളില്ലേ, ഉമ്മാനെ തല്ലുന്ന മക്കളില്ലേ, ഉമ്മാനെ കുത്തുവാക്ക് പറയുന്ന മക്കളില്ലേ, പടച്ചവനെ നിനക്ക് ദുആ ചെയ്ത് ജോലി കിട്ടി, പണമുണ്ടായി, ഭാര്യയായി, മക്കളായി, വീടായി, എല്ലാ നിനക്ക് നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ട് എല്ലാം നിനക്ക് കിട്ടിയപ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും, ഈ സ്റ്റേജിലിരിക്കുന്നവർ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവർ, നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ടാണ് ഞാനും നിങ്ങളും ഇത്ര എത്തിയത് ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല.
ഈ പള്ളിയിലെ ഖതീബാകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഹാജിയാക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ ബഷീർ സാഹിബ് ആകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോ മനുഷ്യനും നിന്റെ എന്റെയും നിങ്ങളുടെയും ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്, വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്തെന്നറിയോ, നമുക്ക് കൊട്ടാരം പൂരയുള്ള വീടായി, നല്ല ജോലിയായി, പരിവാരിയായി, മക്കളായി, ഇതെല്ലാമായി കിടിയുമ്പോ സ്വന്തം ഉമ്മാനോടും വാപ്പാനോടും പറയുന്ന വാക്കെന്തെന്നറിയോ, വല്ലതും കടിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്ന് കൊള്ളണം. ഉമ്മയൊക്കെ കൽപ്പിക്കുകയാണ്, ഉമ്മയോട് കൽപ്പന, വാപ്പയോട് കൽപ്പന, മക്കളെ പറയുന്ന മാതാപിതാക്കളോട് വല്ലതും കടിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്ന് കൊള്ളണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ മക്കളും മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം കണ്ടാൽ ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അല്ലാഹു ഈ സ്വഹാബിക്ക് സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയോ, ഒന്ന് ഉമ്മാന് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു, രണ്ട് ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ല, മൂന്ന് അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുന്നു, മൂന്ന് തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഇറങ്ങി ഓടുകയാണ്, ഉമ്മ കാണാതെ വീട്ടിൽ വന്ന് ഉമ്മയെ സിയാറത്ത് ചെയ്തിട്ട് ഉമ്മയെ സന്ദർശിച്ചിട്ട് പോകുന്നവരുടെ പുറകെ ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മാൻ എന്തെങ്കിലും ഇവിടെ കുറവുണ്ടോ, ഉമ്മാനോട് ചോദിക്കാനില്ല, ഉമ്മ എന്നോടൊന്നും പറയാറില്ല, എന്റെ ഉമ്മാന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാരാ, എന്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞോ, വീട്ടിൽ വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരോട് ഈ സ്വഹാബി ചെന്ന് ചോദിക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, സ്വന്തം ഉമ്മ ഇന്നത് വേണമെന്ന് പറഞ്ഞാലും നമ്മളിൽ പല മക്കളും വാങ്ങിക്കൊടുക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ ഈ സ്വഹാബിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കാത്തുവച്ചിരിക്കുന്നത് എന്തിനെന്നറിയോ, ഉമ്മാനെ സ്നേഹിച്ചതിനാ, വാപ്പാനെ സ്നേഹിച്ചതിനാ അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളെ മറന്നു പോകല്ലേ, മാതാപിതാക്കളെ മറന്നു പോകല്ലേ, പെറ്റ തള്ളയെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാകരുത്, സ്വന്തം ഉമ്മയ്ക്ക് വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിടുന്ന മക്കളുടെ കാലവാന്നേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ ആയുസ് കുറവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മലക്കുകളുടെ കൂട്ടുകാരനാകാൻ പറ്റുന്ന മൂന്നാമത്തെ വഴി എന്തെന്നറിയോ, തന്റെ ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ നാളെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകാനെ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ, മലക്കുകളുടെ കൂട്ടുകാരനാകാൻ പറ്റുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ സ്വഹാബികളോട്,
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെ തെരഞ്ഞെടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ സ്വഹാബികളെയും ഇങ്ങനെ പിടിച്ചു നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട അറൂസിലെ ചെറുപ്പക്കാരോട്, പെണ്ണുമക്കള് പാവപ്പെട്ട പെമ്മക്കളുടെ വിവാഹത്തിന് വേണ്ടി കിടന്ന് രാപ്പകലുകൾ കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ ഇതൊന്നും വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടികളുടെ ദുആ മതിയടാ, നിന്റെ തലമുറകളെ പോലും രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാകാൻ നിനക്ക് ഇതുകൊണ്ട് കഴിയും ചെറുപ്പക്കാരാ. ഇതിന്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ അറൂസിലെ ചെറുപ്പക്കാരോട്, ഈ പള്ളിക്കരയിലും ഈ പരിസരത്തുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ ഇതുപോലെയുള്ള നല്ല കാര്യം നല്ല കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവനാകണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മുഅ്തത്ത് യുദ്ധത്തിന്റെ തലേ ദിവസം ഓരോ സഹാബികളെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഒരു ചെറുപ്പക്കാരനടുത്തേക്ക് വിളിക്കുകയാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആലാ അൻഹു. ജൗഫർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു നിർത്തി അതാ മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സഹാബാക്കളിൽ മൂന്ന് പേരെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. എന്നിട്ട് ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ഹരിസേ നീയാണ് യുദ്ധം നയിക്കേണ്ടത്, നീ മുസ്ലിമീങ്ങളുടെ നേതാവ് നീയാണ്, നീയാണ് ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത്, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ജൗഫറേ നീയാണ് യുദ്ധം നയിക്കേണ്ടത്, ജൗഫറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത സ്വഹാബി ഏൽപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇവര് മൂന്നുപേരും മരിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ അതാ ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ 30 വയസ്സിന്റെ താഴെയായിരുന്നു പ്രായമെന്ന് ചരിത്രം പറയുകയാ. അല്ലാഹുവേ ജൗഫർ റളിയല്ലാഹു തആലാ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന കാഴ്ച കാണുമ്പോ ഭാര്യക്ക് വല്ലാത്ത സന്തോഷമായി, ഭാര്യക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവേ അസ്മാ റളിയല്ലാഹു തആലാ അവിടുന്ന് ചോദിച്ചു, എന്തേ ജൗഫറേ എന്തേ വല്ലാത്ത സന്തോഷം എന്തേ? അവിടുന്ന് പറഞ്ഞു, അസ്മാ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഅ്തത്ത് യുദ്ധത്തിന്റെ നേതാവ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ. യുദ്ധത്തിന്റെ നേതാവായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാ. ഈ സഹാബിക്കറിയാ മരിക്കുമെന്ന്. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അടുത്ത ആള് ആ യുദ്ധം നയിക്കണേ എന്ന് പ്രവാചകം പറയുമ്പോ തന്നെ മനസ്സിലാകും അവിടെ നിന്ന് ഷഹീദാകുമെന്ന്. അല്ലാഹുവേ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, അസുമാ വിധിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോ കാടാ. അല്ലാഹു ആയുസ് തന്നാൽ ഈ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു വരാനല്ലാഹു എനിക്ക് ഭാഗ്യം തന്നു, നിന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു വരാം അസുമാ. ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ ഞാൻ നിന്നെ കാത്തു നിൽക്കും അസുമാ. ജൗഫർ റളിയല്ലാഹു തആലാ അൻഹു അവിടുന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ ജനാസ അല്ലാഹുവേ ഫലസ്തീനിലേക്ക് ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ ഖബറിന്റെ മുന്നിൽ ഈ ചരിത്രം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ സ്വഹാബിയുടെ ജനാസ ആ സ്വഹാബിയുടെ ഖബറു സിയാറത്ത് ചെയ്തവനാ. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരും.
കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് മദീനത്താണ്. പ്രവാചകനായ യുദ്ധത്തിന് പങ്കെടുത്തില്ല. അധാരണാങ്കണത്തിൽ തഥാ കുറച്ച് സഹാബികൾ പ്രവാചകനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മൂവായിരക്കണക്കിന് വരുന്ന സൈന്യത്തോട് പോരാടുകയാണ്. ഒന്നാമത്തെ സഹാബി കൊടിയും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോ അവിടെ നിന്ന് വെട്ടുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുകയാണ്. തന്റെ കയ്യിലിരിക്കുന്ന ഇസ്ലാമിന്റെ കൊടി താഴെ വീഴുമ്പോ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, 30 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ ജൗഫർ ഉണ്ടല്ലോ, ഓടിച്ചെന്നിട്ട് ആ കുടി തന്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. ആ സമയത്ത് നേതാവ് മരണപ്പെട്ടപ്പോ, നേതാവ് ഷഹീദായി വീഴുന്നത് കണ്ടപ്പോ മുസ്ലിമീങ്ങൾ അല്പം ഭയന്നു പോയി. ആ സമയത്ത് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, സ്വഹാബ, സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു. സ്വഹാബ, കൊടി പിടിച്ചുകൊണ്ട് കുതിരയുടെ മുകളിൽ പ്രളച്ചവനെ ജഅഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാര സൈന്യത്തിന്റെ മുന്നിലേക്ക് പാഞ്ഞുകേറുമ്പോ അവിടത്തെ കൈ വലത് കയ്യങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടത്തെ വലത് കയ്യടാ കൈപ്പത്തിയതാ വെട്ടിമുറിക്കുകയാണ്. കുടി താഴെ വീണു. ജഅഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇടത് കൈകൊണ്ടതാ അതാ കുടി പിടിക്കുകയാണ്. ഇടത് കൈയും വെട്ടിമുറിച്ചു. അല്ലാഹുവേ, താഴെ വീണ കൊടിയതാ മുറിഞ്ഞ രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുമ്പോ അല്ലാഹുവേ ശത്രുക്കൾ നാല് ഭാഗം ഇങ്ങനെ കടന്നു നിന്നിട്ട് അല്ലാഹ് 94 വെട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും വെട്ടിമുറിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി. മദീനത്തിരിക്കുന്ന പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സഹാബാ, സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ നിന്നിട്ട് പറഞ്ഞു, സഹാബാ, ജൗഫർ ഷഹീദായി. സഹാബാ, വീട്ടിൽ അറിയിക്കണമല്ലോ, ജൗഫറിന്റെ വീട്ടിൽ പോയി പറയണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടില് ആരാ ചെന്നിട്ട് മരണപ്പെട്ട കാര്യം പറയണമല്ലോ, ആരാ പറയാ തയ്യാറെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്നിട്ട് സ്വഹാബാക്കൾ മുഴുവനും തലതാഴ്ത്തി നിൽക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി നിൽക്കുന്നു. ഒരാൾക്ക് പോലും പോയി പറയാനുള്ള ധൈര്യമില്ല, ഒരാൾക്ക് പോലും പോകാൻ ധൈര്യമില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ നിങ്ങൾ ആർക്കും ധൈര്യമില്ലാത്തതെന്തേ? ഞങ്ങൾക്ക് പോയി പറയാ ധൈര്യമില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? അസ്മാ റളിയല്ലാഹു തആല അൻഹുവിന് 19 വയസ്സാണ് ചെറുപ്പക്കാരാ. ജൗഫർ, നിങ്ങളുടെ ഭാര്യയുടെ പ്രായം എത്രയെന്നറിയോ? 19 വയസ്സാണുള്ളത്. 3 മക്കളാണുള്ളത്. 3 പേരും 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള, 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 3 മക്കള്, 19 വയസ്സുള്ള ഒരു പെണ്ണ് ഈ പെണ്ണിന്റെ മുന്നിൽ, ഈ 3 മക്കളുടെ മുന്നിൽ പോയിട്ട് നിന്റെ വാപ്പ ഷഹീദാ എന്ന് പറയാ. ആ 19 വയസ്സുള്ള പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് നിന്റെ ഭർത്താവ് അതാ മൂത്തത്തിന്റെ രണാകണത്തിൽ 94 വെട്ടുകൊണ്ട് ഷഹീദാ എന്ന് പറയാ. നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല നബിയേ. എല്ലാവരും ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബ, എങ്കിലും നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെന്ന് കടന്നു പോവുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അവിടെ നടക്കുന്ന സംഭവം എന്നറിയോ? യുദ്ധം കഴിഞ്ഞ് നാളെ സ്വഹാബികൾ തിരിച്ചു വരികയാണെന്ന് അസ്മാ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടറിഞ്ഞിരിക്കും.
കൊടുക്കുകയാ. മൂന്ന് മക്കളെ രാവിലെ വിളിച്ചു നിർത്തിയിട്ട് കുളിപ്പിച്ചു പുതുവസ്ത്രം ധരിച്ച് നിർത്തിയിരിക്കുകയാണ്. വാപ്പ യുദ്ധം ജയിച്ചിട്ട് വരുമ്പോ കാണാ. മൂന്ന് മക്കളും പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെ കടിക്കുന്നതിന് വേണ്ടി 19 വയസ്സുള്ള ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബികളും നടന്നു വരുന്നത്. മഹാനായ ജൗഫ് റളിയല്ലാഹു തആല അവന്റെ മക്കളങ്ങ് കാണുമ്പോ സ്നേഹിക്കുന്ന മക്കളാണല്ലോ. 10 വയസ്സിന്റെ താടം മാത്രം പ്രായമുള്ള മൂന്ന് മക്കളും മുത്തുനബിയെ കാണുമ്പോ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടി ചെന്നു. റസൂലുള്ള മൂന്ന് മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂന്ന് മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരാ, മക്കളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരാ. മഹാനായ ജൗഫറിന്റെ മൂന്ന് മക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മുത്തുനബി മൂന്ന് മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവേ, മൂന്ന് മക്കളും റസൂലുള്ളാഹിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കാരണം മുത്തുനബിയുടെ പുറകിലെപ്പോഴും ജൗഫർ അല്ലാഹുവേ തങ്ങളുടെ പിതാവ് നബിയുടെ പുറകിലെപ്പോഴും ഉണ്ടാകും. മൂന്ന് മക്കളും റസൂലുള്ളാഹിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്ന് മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അവരുടെ തലയിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് കൂടെ വന്ന സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ജൗഫറിന്റെ മക്കളെ ചുംബിക്കു. സ്വഹാബ യതീമീകളെ പരിഗണിക്കാത്തവര്, യതീമീകളെ തിരിഞ്ഞു നോക്കാത്തവര്, യതീമീകളെ കണ്ടെന്ന് നടിക്കാത്തവര്, പട്ടിണി കിടന്നാല് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുടെ കാലമാണല്ലോ. മുത്തുനബി പറഞ്ഞു, സഹാബ ജൗഫറിന്റെ മക്കളെ ചുംബിക്കു. സഹാബ 19 വയസ്സുള്ള അസ്മാ റളിയല്ലാഹു തആല അൻഹു ഈ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് സഹാബികളോട് ചുംബിക്കാൻ പറയുന്നത് കാണുമ്പോ ആ 19 വയസ്സുകാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് പോയെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്മാ റഅയ്തു ജൗഫറ മലകൈനി മഅൽ മലായിക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്മാ നിന്റെ ജൗഫർ സ്വർഗത്തിലൂടെ മലക്കുകളുടെ കൂടെ പറക്കുന്നത് ഞാൻ കണ്ടു. അസ്മാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന്റെ മരണ വാർത്ത പറയാമെന്ന മുത്തുനബിയോട് ആ 19 വയസ്സുകാരി ചോദിച്ചത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സർവതം മറന്ന് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ മതിമറന്ന് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താവ് മരിച്ചെന്ന് പറയാ വീട്ടിലേക്ക് കടന്നു വന്ന മുത്തുനബിയോട് ആ 19 വയസ്സുകാര് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള ജൗഫർ തങ്ങളുടെ ഭാര്യ ചോദിച്ചത് എന്തെന്നറിയോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്തേ അസ്മാ ചോദിച്ചത്? എന്തേ അസ്മാ ചോദിച്ചത്? യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എപ്പോഴും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോൾ എന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അസ്മാ എനിക്കൊരാഗ്രഹമുണ്ട്, അസ്മാ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്നറിയോ? എനിക്ക് നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണം. അസ്മാ
എനിക്ക് നോമ്പ് തുറക്കണം, എനിക്ക് നോമ്പുകാരനായി മരിക്കണം, എന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കാൻ ആഗ്രഹമുണ്ട്. 19 വയസ്സുള്ള ആസ്മ എന്ന് പറയുന്ന പെണ്ണ് ചോദിക്കുകയാ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? സഹാബികൾ പറഞ്ഞു, നബിയേ, അതാ 94 വെട്ടികൾ കൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് കുടിക്കാ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാ, അല്ലാഹുവേ നോമ്പുകാരനായിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോ റളിയല്ലാഹു തആല ആർഗ്ഗമിന് സമാധാനമാവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ചെറുപ്പക്കാരാ, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന വാപ്പമാരെ, നിനക്കല്ലാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കാ കുതിയുണ്ടോ? മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നീ എങ്ങാണം മരിച്ചുപോയാ? ആദ്യം കരയേണ്ടത് നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മയല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ മക്കളല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ കുടുംബക്കാരല്ല, നിന്റെ അയൽവാസികളല്ല. മോനെ ആദ്യമായിട്ട് കരയേണ്ടത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. പടച്ചവനെയും മലക്കുകളെ കരയിപ്പിക്കുന്നവനാകണം ചെറുപ്പക്കാരാ. മോനെ, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന അവസാന സമയമുണ്ടല്ലോ. പടച്ചറപ്പേ, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കുന്ന ചെറുപ്പക്കാരാ, മലക്കുകളെ കൂട്ടുകാരാക്കുന്ന പെങ്ങളേ, മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, ഏത് രീതിയിലാണെന്നറിയില്ല. പടച്ചവനെ എപ്പ എവിടെ വെച്ച് കണ്ടാൽ മലക്കുൽ മൗത്തും നിന്റെ അനുയായികളും കടന്നു വന്നിട്ട് നിന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ആ അവസാന സമയമുണ്ടല്ലോ. മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, നിന്റെ വീട്ടുകാർ മുഴുവനും ആഗ്രഹിക്കുകയാണ്, കാരണം കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയാ. അല്ലാഹുവേ, മക്കൾ ദുആ ചെയ്യുന്നു, നാഥാ നോക്കി നോക്കി മടുത്തുറപ്പേ, ഒന്ന് മരിച്ചാ മതിയായിരുന്നു. അല്ലാ, മക്കള് വാപ്പ മരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന കാലവാ. പള്ളിയിലെ ഉസ്താദിനോട് പറയും, എന്റെ വാപ്പ കിടക്കുന്ന കിടപ്പിലാണ് ഉസ്താദ്, കണ്ടിട്ട് സങ്കടം തോന്നുന്ന ഉസ്താദ്, ഒന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യൂ എന്ന് മക്കള് പറയുന്ന കാലമാണ്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും മരണം കൊതിച്ചിട്ട് നിന്റെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ നിന്റെ വീടിന്റെ പരിസരത്തിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് മരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന കാലമല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരാ, വീട്ടിൽ കൊണ്ടിട്ടാ നാട് മുഴുവനും പറഞ്ഞു പരത്തും സക്കറാത്തിന്റെ അവസ്ഥയിലാ. കാണണ്ടവർ മുഴുവനും പോയി കണ്ടു എന്ന് ഒരു പ്രദർശന വസ്തു പോലെ പാവപ്പെട്ട വാപ്പയെ കടത്തുന്ന കാലമല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരാ, മലക്കുകളെ സ്നേഹിച്ചാൽ, മലക്കുകളെ കൂട്ടുകാരാക്കിയാൽ, നിന്റെ വലതുഭാഗത്ത് മലക്കുകൾ വന്നിരുന്നിട്ട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. പേടിക്കണ്ട ഉമ്മ, പേടിക്കണ്ട ചെറുപ്പക്കാരാ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനേ, മോനെ എപ്പോഴും മുറിവെടുക്കുന്നവനേ, മോനെ അല്ലാഹ്
ആഹുവേ പടച്ചവനെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരെ, മോനെ നീ മരിക്കുന്ന സമയത്ത് സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്ന പെങ്ങളെ, നീ സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് മലക്കുകൾ വന്നിരുന്നിട്ട് പറയുകയാ, ഞാൻ നിന്റെ ദുനിയാവിലെയും ആഹ്റത്തിലെയും കൂട്ടുകാരനാണ്, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടെ ഞാൻ നിന്നെ കൈയടിയുകയുള്ളൂ, അതുകൊണ്ട് എന്ന് ഷഹാദത്തുകളിൽ പറഞ്ഞു തരുമ്പോ പടച്ചവരെ അത് പറഞ്ഞിട്ട് മരിക്കാൻ കൊതിയില്ലേ, മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് പിടയുന്ന സമയത്ത് മലക്കു പറഞ്ഞു തരികയാണ്, എന്തിനാ നീ ഭയപ്പെടുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, മലക്കുകളെ നിന്നെ സമാധാനിപ്പിക്കുകയാണ്, മലക്കുകളെ നിനക്ക് സമാധാനം തരികയാണ്, നിനക്ക് സ്വർഗം കാണിച്ചു തരികയാണ്, അത് കണ്ടിട്ട് മരിച്ചിട്ട് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ആ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാ, അല്ലാഹു അവസരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.